സ്ത്രീധനം സിനിമയിലോ ഡയലോഗ്. എന്റെ വനതിർത്തി, നിങ്ങളുടെ അച്ഛൻ തമ്പി വക്കീലിന് ഒരുപാട് പണവും സ്വാധീനം ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ മാറിയുടെ പേരിൽ പോലീസ് ഈ വീട്ടിൽ വന്ന് ആരെങ്കിലും ചോദ്യം ചെയ്യുകയോ അവമാനിക്കുകയോ ചെയ്താൽ അതിനെ നാണക്കേസ് ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഭർത്താവിനും കൂടിയാ. ഓ, ഈടെയായിട്ട് ഇതിനേക്കാൾ വലുത് സൈക്കിളിനുള്ള തുലിക്കെട്ടി ഇയാൾക്ക് കിട്ടിയിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ വിദ്യാർത്ഥി പാവപ്പെട്ട വീട്ടിലെ പെണ്ണാണ് നിർത്തി ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തിയത്. ദൈവം പോലും സൈക്കിളാ പറഞ്ഞേക്കാം. ഈ കാലഘട്ടത്തിലെ ബൈച്ചുണ്ട്, പക്ഷെ ഇത് കുറച്ചുകൂടി പഴയ ബൈച്ചുണ്ട്. അടിപൊളി, സൂപ്പർ. അഖിലേ, സ്പിൻ. എന്റെ അമ്മക്ക് എന്റെ ഒരു പെർഫോമൻസ് എവിടെ നിന്ന് കിട്ടി ഇതിനെ? സജു, ഒരു സ്പിന്നും കൂടി. ഞാൻ മാരാരി കുളത്തിൽ നിന്ന് കൊണ്ടുവന്ന എന്റെ ചുവന്ന ഉള്ളി എവിടെ? ആര് പറഞ്ഞിട്ടാ നീ മിമിക്സ് പരേഡ് ഇപ്പൊ ഇവിടെ അവതരിപ്പിക്കുന്നത്? ഇഷ്ടമുള്ളത് ചെയ്യാം. ഈ ലിസ്റ്റിലുള്ള തന്നെ ചെയ്യണമെന്നില്ല, അല്ലാത്തവണേലും ചെയ്യാം. നല്ലത് ഇന്നസെന്റ്. ശരി. അഴകാന മീലി വരും മരുഭൂമിയിലൂടി വരും എന്നാലിയിലൂടി വരും തുണിക്കുട്ട. സൂപ്പർ. എന്തായാലും പോയിട്ട് കിട്ടും. ഒരു പോയിന്റ് ഓൾറെഡി കിട്ടി കഴിഞ്ഞു. കലക്കി, താങ്ക് യു. രണ്ടുപേരും തമ്മിൽ തൈ ആയിരിക്കും. തിരിച്ചേട്ടാ, ഒന്ന് വേദിയിലേക്ക് വരും. മ്യാവൂന്റെ കഥ നാലഞ്ച് വർഷം മുമ്പ് വേറൊരു പേരിൽ വേറെ കാസ്റ്റിംഗിൽ ആലോചിച്ചൊരു ബേസ് ആയിരുന്നു. പക്ഷെ പിന്നീട് വന്നൊരു സിനിമയിൽ അതിലൊരു പ്രധാന എലമെന്റ്സ് എല്ലാം വന്നു. അതാണ് ഞാനും ഇക്ബാലും 7 വർഷത്തെ ഇടവേള വരാൻ കാരണം. അല്ലെങ്കിൽ ഇത് 4-5 വർഷം മുമ്പ് നടക്കേണ്ടതായിരുന്നു. ഇപ്പൊ കുറിച്ച് എന്റെ ഇളയരാജ എന്ന് പറഞ്ഞ സിനിമയില് പലതരം കച്ചവടങ്ങൾ ചെയ്തിട്ടുണ്ട് സാർ. കളിപ്പാട്ട കച്ചവടം, പുസ്തക കച്ചവടം. ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ കഥ പുസ്തകം, ഗൈഡ്, ഡിക്ഷണറി, അങ്ങനെ ചിലതൊക്കെ. നമ്മുടെ ഈ ഫുട്പാത്തിലെ കണ്ടിട്ടില്ലേ, അത് തന്നെ. ആ സമയത്താണ് ഇവളമ്മൂനെ പ്രസവിക്കുന്നത്. അതോടെ ഇവക്ക് വയ്യാണ്ടായി. പിന്നീട് അങ്ങോട്ട് ആശുപത്രിയും ദുരിതങ്ങളും ഒന്നും പറയണ്ട. അസുഖവും മരുന്നുകളും മനസ്സിലാക്കാൻ ചിലപ്പോഴൊക്കെ ഞാൻ ഡിക്ഷണറി മറിച്ച് നോക്കാറുണ്ട്. ഞാൻ മറിച്ച് നോക്കുമ്പോഴൊക്കെ അവൾ എൻ്റെ മടിയിലുണ്ടാവും. അത് കണ്ടിട്ടും കേട്ടിട്ടാവണം വലുതാകും തോറും ഡിക്ഷണറി ഉള്ള കമ്പം കൂടിക്കൂടി വന്നു. അല്ലേ ഡി? അടുത്ത് ജിനു ജോസഫിന്റെ താനാസ്വാമിയെ കുറിച്ച് എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത്? അയാള് പുതിയൊരു ഐ വിനെസ് തപ്പിയെടുത്തിട്ടുണ്ട്. വെല്ലോ ക്യാമറ ഇല്ല, CCTV ക്യാമറ. ആ മൗണ്ട് സായി ഹോസ്പിറ്റലിന്റെ ബാഗേന്റെ മുകളിൽ ആ സാധനം ഉണ്ട്. അന്ന് ഞാനത് കണ്ടില്ല. ഒരു പ്രതിയെ കിട്ടിയോണ്ടാണ് എന്തോ അതന്വേഷിച്ച് പോലീസുകാരത് കണ്ടുപിടിച്ചില്ല. പക്ഷെ ഇത് അപ്പൊ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു അവരും ഞാനും. അഖില് ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞാല് ക്ലിഞ്ഞാ പ്ലിഞ്ഞോ സുധീരന്റെ അതിൽ നിന്നും ഒരുപാട് മുന്നിലേക്ക് പോയി എന്നുള്ളതാണ് വേറെ സ്റ്റാർസിന്. കാരണം അതിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാം, അത് ഭയങ്കര പെർഫെക്ഷൻ ആണല്ലോ. അതിൽ മാത്രം നിൽക്കാതെ ഇപ്പൊ പുതിയ രണ്ടുപേരും കൂടി കൊണ്ടുവന്നു, അതും ഗംഭീരായിട്ട്. ഇത്തവണ തന്നെ രണ്ടു പ്രാവശ്യം വരുന്നത് അല്ലേ? രണ്ടാമത്. അതാണ് അപ്പൊ അതിന്റെ കാരണം എന്ന് പറഞ്ഞത് തന്നെയാണ്. ആ നിങ്ങൾ പുതിയത് കണ്ടെത്താനുള്ള നിങ്ങളുടെ ശ്രമം അത് 100% വിജയിച്ചിട്ടുണ്ട്. ഷൈജു, ദ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ, കാരണം ഇവിടെ വന്നിട്ടുള്ളവര് ആദ്യം തെളിയിച്ചിട്ടുള്ളവർ പിന്നെ ഇന്ന് ഇവിടെ നിലനിന്നിട്ടുണ്ട്. ചിലർക്കൊന്നും രണ്ടാമത് ഇവിടെ വരാനുള്ള കപ്പാസിറ്റി ഉണ്ടായിട്ടില്ല. പക്ഷെ താങ്കൾക്ക് ഇനി നിരവധി തവണ ഇവിടെ വരേണ്ടി വരും. കാരണം അത്രയ്ക്ക് പെർഫെക്ഷൻ ഉണ്ട്. വീണ്ടും പ്രാക്ടീസ് ചെയ്യുക പുതിയതിൽ. ഓൾ ദി ബെസ്റ്റ്. ഷൈജു, അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു. കാരണം നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കോമഡി ഷോത്തിന്റെ ഒരു ഭാഗമായി മാറി എന്നുള്ളതാണ്. താങ്ക് യു. ആദ്യമായിട്ട് വന്ന് പെർഫോം ചെയ്യുന്ന ഒരു ചമ്മലോ ഒരു ടെൻഷനോ ഇല്ലാതെ നിങ്ങൾ ആ എടുക്കുന്ന സ്റ്റാർസ് ഗംഭീരമായിട്ട് ചേരും എന്നുള്ളതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരുപാട് ഈ സീസൺ തന്നെ ഒരുപാട് വൺ മാൻ ഷോ ആണെങ്കിൽ സ്പോട്ട് ഒക്കെ ആയിട്ട് വരാനുള്ള ഒരു ആർട്ടിസ്റ്റായിട്ട് മാറിയിരിക്കുകയാണ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അഖിലെ,
അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു. അജിയുടെ ആണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു, നല്ല ലൈഫ് ഉണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ്.